ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. മഞ്ജൂസ് അടുക്കള ടിപ്സ് അങ്ങനെ ചാനലിന്റെ പേര് അല്ലെ. മഞ്ജു ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഒരുപാട് വ്യൂസും ഒക്കെ ഉള്ള സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു ചാനലിന്റെ ഉടമയാണ് ചേച്ചി. അപ്പം എന്റെ ഒരു പ്രശ്നം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി ഇത്ര ബിസി ആയിട്ടുള്ള ചേച്ചി അത് മൊത്തം ഇരുന്ന് വായിച്ചിട്ട് അതിന് എനിക്കൊരു റിപ്ലൈ തരിക. ആ റിപ്ലൈ എനിക്ക് തന്ന സന്തോഷം സമാധാനവും പറഞ്ഞറിയിക്കാൻ വയ്യ ചേച്ചി. ഞാൻ എന്താ പറയാ, എനിക്കറിയില്ല. കാര്യം ചേച്ചിയുടെ ആ ഒരു റിപ്ലൈ കൊണ്ട് എന്റെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആയത്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ നന്ദി പറയണം എന്തോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുക എന്നൊക്കെ സാഹിത്യ രൂപത്തിൽ പറയാം. എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക്സ് ചേച്ചി. ചേച്ചിക്ക് എന്നെ പോലെ ഒരു കുഞ്ഞ് ആളിനെ ഒന്ന് ഒരു പ്രശ്നം വന്നപ്പോ ഒന്ന് അതൊന്ന് പരിഹരിക്കാൻ അവരുടെ ഒരു റിപ്ലൈ കൊണ്ട് സാധിക്കുമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ ചോദിച്ചിട്ട് പിന്നെ ഞാൻ അത് വായിച്ചിട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ ചേച്ചിക്ക് പിന്നെയും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു. അയ്യോ, വിത്തിൻ അവേഴ്സ് ചേച്ചി എനിക്ക് വീണ്ടും റിപ്ലൈ ആയിരുന്നു. ഭയങ്കര സന്തോഷം ചേച്ചി. ഇപ്പൊ നിങ്ങളിൽ പലരും എനിക്ക് ഇത് എന്താ സംഭവം എന്ന് ഒന്നുമില്ല. പലർക്കും അറിയായിരിക്കും, അറിയാത്തവരും ഉണ്ടാവാം. ഒന്നുമല്ല, കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ചാനലില് കുറച്ചായില്ലേ വീഡിയോസ് വന്നിട്ട്. മനഃപൂർവ്വം ഒന്നുമല്ല, തിരക്കും കാര്യങ്ങളും ഒന്നും കൊണ്ടല്ല. എന്താണെന്നറിയില്ല, നമ്മുടെ വിസ്മയ ചെപ്പ് എന്നുള്ള ഐഡിയിൽ നിന്ന് എനിക്ക് ആർക്കും കമന്റ് പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ കമന്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ആവാൻ നോക്കുമ്പോൾ അതിങ്ങനെ ബഫറിംഗ് കാണിക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് നാട്ടിൽ പോയിരുന്നു. നാട്ടിൽ പോയെന്ന് പറഞ്ഞാൽ ഒരു 7 ഡേയ്സ്, ഒരു അത്യാവശ്യത്തിന് പോയതാ. അപ്പൊ അറിയാലോ, നമ്മളിപ്പോ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ നമുക്ക് ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് നോക്കാനോ റിപ്ലൈ ഇടാനോ ഒന്നും നമുക്ക് ടൈം കിട്ടില്ല. പിന്നെ അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഇതൊന്നും നോക്കുകയൊന്നും ഇല്ല തന്നെ പറയാം. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു. ഇപ്പൊ നിങ്ങക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു ചേഞ്ച് തോന്നില്ല? എന്തെങ്കിലും തോന്നുന്നുണ്ടാവോ അല്ലേ? നമ്മൾ ജസ്റ്റ് ഫ്ലാറ്റ് ഒന്ന് ചേഞ്ച് ആയി ലാസ്റ്റ് വീക്ക്. അപ്പൊ ഇതിന്റെ കുറച്ചും തിരക്കായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയില്ല. എങ്കിലും ശരീരത്തിന് കുറച്ച് റെസ്റ്റ് ഒക്കെ ഇപ്പൊ വേണം. കുറച്ച് ട്രാവൽ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു വീക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചാനലെടുത്ത് നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞ എന്താ പറയണ്ടേ, എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കമന്റ്സ് നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നുണ്ട് എനിക്ക്. എന്നിട്ട് ഞാന് പിന്നെ നമ്മുടെ ഇതിൽ പോയി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കി. അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഞാൻ അൺലിസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. കമ്മ്യൂണിറ്റി ടാബിൽ ആരെങ്കിലും പോസ്റ്റ് ഇട്ടാൽ എനിക്ക് അതിന് പോയി കമന്റ് ഇടാൻ പറ്റും. പക്ഷെ ഒരാളുടെ വീഡിയോയിൽ പോയി എനിക്ക് വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടാൻ പറ്റത്തില്ല. ഈവൻ എന്റെ വീഡിയോ തന്നെ ഉള്ള റിപ്ലൈ കമന്റ്സ് ഉണ്ടല്ലോ, അതിന് ഞാൻ നോർമലി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. റിപ്ലൈ വലിയ അധികം കമന്റ്സ് ഒന്നും കാണില്ല, ഓൺലൈൻ എല്ലാം റിപ്ലൈ ചെയ്യും. അതെന്റെ ഒരു എനിക്ക് അത് എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു ഇത്തിരി സമയം ഒരാള് നമുക്ക് എടുക്കു തരുമ്പോൾ അതൊരു സന്തോഷമല്ലേ, അത് നമ്മളൊന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാം പറ്റുന്നിടത്തോളം റിപ്ലൈസ് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, ഇത് ബഫറിംഗ് കാണിക്കുക. അത് ഞാൻ വിചാരിച്ചു ഇനിയും എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂസ് ആവാം. ചില ദിവസങ്ങളിൽ ഞാൻ ഇത് തുറന്നു വെച്ചിട്ട് മണിക്കൂറുകൾ അപ്പോഴേ ബഫറിംഗ് ഞാൻ കാണിക്കുന്നു. അയ്യോ, എനിക്കങ്ങ് സങ്കടം. എനിക്കറിയില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയ അവസ്ഥയെ ഞാൻ പലരോടും ചോദിച്ചു. അപ്പൊ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ എന്റെ ഒരു കോളേജിലെ ബാച്ച്മേറ്റ് ഉണ്ട്, പുള്ളിയും സക്സസ്ഫുൾ ആയിട്ട് ചാനൽ റൺ ചെയ്യുന്ന ഒരാളാ. പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ആളും പറഞ്ഞു ഇത് യൂട്യൂബിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും, ഡോണ്ട് വറി, ചിലപ്പം 1 മന്ത് ഒക്കെ തന്നെ എടുത്തിരിക്കും, അതൊക്കെ ശരിയായിക്കോളൂ എന്ന് തോന്നുന്നു. അപ്പം എങ്കിലും എനിക്ക് എന്തോ ഒരു പ്രശ്നം. അപ്പൊ എന്നോട് ചോദിച്ചു ചാനൽ ഉണ്ടല്ലോ ഡിലീറ്റ് ഒന്നും എല്ലാം പറഞ്ഞില്ല, ചാനലുണ്ട് ഡിലീറ്റ് ഒന്നും ആയിട്ടില്ല. ഇതാണ് എന്റെ പ്രശ്നം. പിന്നെ ഞാൻ പലരോടും ചോദിച്ചു, ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ നമ്മളിപ്പം ഇത് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താലും എവിടെ സെർച്ച് ചെയ്താലും യൂട്യൂബിൽ എവിടെ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന അതിന് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം അവർ പറയുന്നത് നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അവര് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മുടെ മെയിൻ പ്രശ്നത്തിനൊരു പ്രോപ്പർ ആയിട്ടൊരു സൊല്യൂഷൻ എനിക്ക് എങ്ങും കിട്ടിയില്ല. അങ്ങനെ ഞാൻ എനിക്ക് തന്നെ അറിയില്ല, ഞാൻ രാവിലെ എണീറ്റ് ഫോൺ എനിക്ക് നോക്കാൻ മീഡിയ ഫോൺ എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് ചാനലുകൾ ഉണ്ടോ ഇനി ഡിലീറ്റ് ആയി പോയ കാര്യം. ഒരു ക്രിയേറ്ററിന് അറിയാമല്ലോ, നമ്മളിപ്പം ഞാൻ ഒന്നുമേ ആയിട്ടില്ല, 2 ഇയേഴ്സിന് മേലായെങ്കിലും എനിക്കെന്തോ അങ്ങനെ ഒത്തിരി വാച്ചവേഴ്സ് പെട്ടെന്ന് കയറണോ അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് കയറണോ അങ്ങനെയൊന്നുമല്ല. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ചിലപ്പം 7 ഡേയ്സ് 15 ഡേയ്സ് ഈ ഒരു ടൈമിൽ ഞാൻ വീഡിയോ ഇട്ടില്ല. എനിക്കിപ്പോ സാറ്റിസ്ഫൈഡ് ആകുന്നു, അപ്പോഴേ ഞാൻ വീഡിയോ ചെയ്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന അതിൽ നമുക്ക് കുറച്ച് മെമ്മറീസും നമുക്ക് ഷെയർ ചെയ്യാം, പിന്നെ എന്തെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആവും എന്നൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അതില്ലാതില്ല, എന്തെങ്കിലും ഞാനും സക്സസ്ഫുൾ ആവും എന്നൊരു അത് വേണമല്ലോ, ശുഭാപ്തി വിശ്വാസം അല്ലേ. എന്നാലല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റും, അതുകൊണ്ട് മനസ്സിലായി. പിന്നെ ഇത്
ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കാം, അതായിരിക്കാം. അപ്പൊ ഞാൻ അത് പറഞ്ഞിരുന്നു, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേന്ന് തന്നെ പറഞ്ഞു. ചിലരും വന്നിട്ട് പറഞ്ഞു ഇല്ല അറിയില്ല. അപ്പോഴാണ് മഞ്ജു ചേച്ചിയുടെ റിപ്ലൈ വന്നത്, ചേച്ചിക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു, സാരമില്ല, തന്നെത്തന്നെ റെഡിയാവും. പക്ഷെ ചേച്ചി പക്ഷെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2-3 ഡേയ്സ് കഴിയുമ്പോ ഇത് പിന്നെയും ചേച്ചിക്ക് റിപ്പീറ്റ് ആയി എന്തോ ഇന്ന്. എന്തായാലും എനിക്കത് കേട്ടപ്പോ ഭയങ്കര സമാധാനം. ഞാൻ ഇതിനെ എവിടെ നിന്ന് ആൻസർ കിട്ടും, എന്താ ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആ ഒരു ഫ്രണ്ട് ബാച്ച്മേറ്റ് വന്നില്ല, പുള്ളിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, വീഡിയോസ് നിങ്ങളങ്ങ് അപ്ലോഡ് ചെയ്യും, കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, അത് സാരമല്ല, നിങ്ങൾ അത് നിർത്തണ്ട. കാര്യം ഓൾറെഡി എന്റെ എഡിറ്റഡ് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ശരിയല്ലല്ലോ. ഇപ്പം എന്റെ ചാനലിലെ ഒരാള് അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം എടുത്തിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് അതിലൊരു കമന്റ് തന്നിട്ട് എനിക്ക് എന്നൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു ചാനലിൽ പോയി സമയം ഉണ്ടാക്കി ഒരു ചാനലിൽ പോയി വീഡിയോ കണ്ടു, അപ്പൊ ഞാനും മനസ്സിൽ ആഗ്രഹിക്കും അവരെന്റെ ചാനലിൽ ഒന്ന് വന്ന് എന്റെ വീഡിയോസ് ഒന്ന് കണ്ട് അതില് അവരുടെ പ്ലസ് മൈനസ് എന്തുവാണേലും അതൊന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അപ്പൊ അതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ നമ്മുടെ ചാനലിലോട്ട് വരുന്ന ഒരാളുടെയും. അപ്പൊ അതുകൊണ്ട് എന്തോ എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഇട്ടില്ല. അങ്ങനെ ഇരുന്നപ്പം ഇന്ന് നോക്കിയപ്പം ചേച്ചി പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചിക്ക് വീണ്ടും കൂട്ടി ചോദിച്ചു, ചേച്ചി ഇത് എത്ര ദിവസമായി, എനിക്കിതിപ്പോ 2 വീക്സിന് മേലെയായി പ്രശ്നം. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് പക്ഷേ ഒരു 2-3 ഡേയ്സ് എടുത്തുള്ളൂ. അപ്പൊ എന്റെ ഇന്ന് ചേച്ചിക്ക് നല്ല ഭയങ്കര സപ്പോർട്ടുള്ള ഒരു ചാനലാ. അപ്പൊ ചേച്ചി ഇത്രയും സമയം നമുക്ക് തരാം. ഇത് ഈ ഒരു മെസ്സേജ് റിപ്ലൈ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് പാതി സമയം എന്റെ പ്രോബ്ലം പാതി സോൾവ് ആയി ഇന്ന് തന്നെ ഇരിക്കുക. അപ്പൊ ഞാൻ ഇതൊരു ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതുപോലെ ഒരു ചേച്ചിയുണ്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളത്, പുള്ളിക്കും ഒരു സമാധാനം ഞാൻ കൊടുക്കാതായി. എന്ന് വെച്ചാൽ ആള് ഓൾറെഡി നല്ല തിരക്കുള്ള കൂട്ടത്തിലാണ്, എങ്കിലും എന്നെ പറ്റുന്നിടത്തോളം മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എന്റെ ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത് തന്നെ എന്റെ ലൈഫിലെ പുള്ളിയുടെ സപ്പോർട്ടാണ്. അപ്പൊ പറയും സാറേ ഇല്ല, എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് എവിടെന്നെങ്കിലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ എന്നോട് ആള് പറഞ്ഞതെന്നുണ്ട, നമുക്ക് സൊല്യൂഷൻ അതല്ലെങ്കിൽ ഒരു എന്തിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഇല്ലാത്ത ഒരേ ഒരു സംഭവം നമുക്ക് മരണം, അതിന് നമുക്ക് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും ഇല്ല അല്ലേ. ബാക്കി എന്തിനും നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം, ഇങ്ങനെ വറി ചെയ്യാതെ എന്നൊക്കെ എപ്പോഴും തന്നെ സമാധാനം. പക്ഷെ ചേച്ചിയുടെ ഇതോ ഞാൻ ആളെ ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഏട്ടാ അതാ നോക്ക് ഇങ്ങനൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയുടെ എനിക്കൊരു റിപ്ലൈ കിട്ടി. അപ്പം എന്തായാലും പേടിക്കണ്ട, ചാനലിൽ പോയില്ല, അതവിടെ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്കെ ആവുമെന്ന് ആള് പറഞ്ഞത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആയപ്പോഴാ ഇന്ന് ഞാൻ നോക്കിയപ്പോഴാ ഇന്ന് നോക്കിയപ്പം റൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ എല്ലാവരോടും പറയാനുണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഞാനിങ്ങനൊന്നും ഒരു വീഡിയോ ഒരിക്കലും ചെയ്തിട്ടില്ല. എന്റെ ഇൻട്രോ വീഡിയോ കഴിഞ്ഞ് പിന്നത്തെ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതാവാം. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇതുപോലെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പൊ ചേച്ചി ആ ഒരു റിപ്ലൈ തന്നപ്പോ എനിക്ക് കിട്ടിയ സമാധാനം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ കുറച്ച് ചാനലൊക്കെ ഇച്ചിരി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇങ്ങനെ പ്രശ്നം, നമുക്കതൊരു വലിയ മാനസികമായിട്ട് ഭയങ്കര ഒരു പിരിമുറുക്കം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരാള് ആർക്കെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ഫേസ് ചെയ്താൽ, അപ്പം ഈ വീഡിയോ ആരെങ്കിലും കാണുവാണെങ്കിൽ ആ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ശരിയാവും, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ 2-3 വീക്സിൽ നോട്ടിഫിക്കേഷൻസ് എനിക്ക് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും എന്റെ ഫാമിലിയിലോട്ട് എങ്ങാനും വന്നിട്ടുണ്ടോ, എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ പോയ ഒരു ടൈമിലും കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അപ്പൊ ആ ഒരു ടൈമിലേക്ക് ആരെങ്കിലും എന്റെ ഫാമിലിയിലോട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫാമിലിയിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ദേഷ്യമൊന്നും എന്നോട് തോന്നില്ല കേട്ടോ, മണപ്പൂർവേ അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ നിങ്ങളെ കാണാനിടയായാൽ ജസ്റ്റ് അതിന്റെ താഴെ ഒന്ന് വന്ന് കമന്റ് ഇട്ടു, ഒന്ന് ജസ്റ്റ് ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല എന്നൊരു കമന്റ് ഇട്ടാൽ മതി, ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം എനിക്ക് ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം വീണ്ടും നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം മഞ്ജു ചേച്ചി ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു ചേച്ചി.